മറ്റൊരു പ്രധാന വാർത്തയിലേക്കാണ് നമ്മൾ മടങ്ങി വരുന്നത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരണം 115 ആയി. നിരവധി പേർ പരിക്കേറ്റ ചികിത്സയിലാണ്. ആക്രമണവുമായി ബന്ധമുള്ള 11 പേരെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലെടുത്തു. ഇതിൽ 4 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഭീകര സംഘടനയായ IS ഏറ്റെടുത്തിരുന്നു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ മാധ്യമങ്ങളെ കാണുകയാണ്. ദേശീയതലത്തിൽ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു മോസ്കോയിൽ സംഭവിച്ചത്. അവിടെ ഭീകരാക്രമണത്തിൽ 115 പേരാണ് മരണപ്പെട്ടത്. IS ആണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ലോകരാജ്യങ്ങളെ അങ്ങേയറ്റം ഞെട്ടിച്ച ഈ സംഭവത്തിൽ നിരവധി ലോകരാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ളവർ, ഇതിൽ ആശങ്ക രേഖപ്പെടുത്തുകയും റഷ്യയ്ക്ക് എല്ലാവിധ പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു. MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വാർത്തയാണ്, മരണസംഖ്യ ഏറുകയാണ്. ഈ വിഷയത്തിൽ റഷ്യൻ പ്രസിഡന്റിന്റെ നിലപാടെന്താണ്? ഇതിൽ എങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്? സജിത്ത്, ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാധ്യമങ്ങളെ കണ്ടത്. ഒപ്പം തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്ത് അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ അക്രമകാരികൾ എത്തിയത് യുക്രൈനിൽ നിന്നാണ് എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. യുക്രൈനിൽ നിന്നാണ് ഇവർ റഷ്യയിലേക്ക് കടന്നത്. അതിൽ കൃത്യമായി യുക്രൈൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ളൊരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണം റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഇന്നലെ രാത്രിയിലാണ് മോസ്കോയിലെ ക്രോക്കസ് സിറ്റി ഹാളിൽ നടന്ന സംഗീത പരിപാടിക്കിടയിലായിരുന്നു ഇത്തരത്തിലുള്ള ഈ ഒരു യന്ത്രത്വക്കവുമായി അക്രമികൾ ഇരച്ചു കയറുകയും ചെയ്തു. ഇതോടെ ആളുകൾ അവിടെ നിന്ന് ചിതറി ഓടുകയും ചെയ്തു. തുടർന്ന് ഈ അക്രമകാരികൾ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഇപ്പോഴും മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതായത് ഇതിനോടകം 115 പേർക്ക് ജീവഹാനി സംഭവിച്ചു എന്ന് ഔദ്യോഗികമായി തന്നെ റഷ്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ അവിടെ നിന്ന് ദൃക്സാക്ഷികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, 15 പേർ വരുന്ന സംഘം ഈ വെടിയുതിർത്തതിന് ശേഷം അവിടെ നിന്ന് കാറുകളിൽ ചീറിപ്പാഞ്ഞു പോയത് ആയി കണ്ട് എന്ന് ദൃക്സാക്ഷികൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ അക്രമകാരികളായി, അല്ലെങ്കിൽ ഇതിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുള്ള 11 പേരെ കഴിഞ്ഞ ദിവസം തന്നെ അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 4 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പ്രധാനമായും റഷ്യ ആരോപിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉത്തരവാദിത്തത്തിൽ ഭീകര സംഘടനയായിട്ടുള്ള IS ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഭീകരാക്രമണം റഷ്യയെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ഒരു സംഭവത്തെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. US അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അപലപിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് യുക്രൈന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടന്നതെന്നുള്ള ആരോപണം അദ്ദേഹം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നു. യെസ്, അതാണ് സാഹചര്യം. മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ബാക്കി പത്രമാണോ ഈ ആക്രമണം, ഈ കൂട്ടക്കുരുതി കീടവച്ചത് എന്ന ചോദ്യമാണ്. 115 പേരുടെ മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.